ഹായ് ഞാൻ ഷിഫ പറയും. ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഗാർഡനിങ് പണികളൊക്കെയാണ് കേട്ടോ, അതായത് റീപോട്ടിങ്ങും ഒരു വലിയ കുറച്ച് ചെടികൾ റീപോട്ട് ചെയ്യാനുണ്ട്, പിന്നെ കുറച്ച് ക്ലീനിങ് ഉണ്ട്, ഇങ്ങനെ ഒരു പ്ലാന്റ് കോർണർ വൃത്തിയാക്കാനും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. തീരെ ഫണ്ണല്ലാത്ത പാർട്ടാണ്. നമുക്ക് ഗാർഡനിങ്ങിൽ ഏറ്റവും ഇഷ്ടം എന്തെങ്കിലും പൂക്കൾ ഉണ്ടാകുന്നതല്ലാന്നുണ്ടെങ്കിൽ കായ പറിക്കുന്നതൊക്കെ അല്ലേ, അങ്ങനെയൊന്നുമല്ല. പക്ഷെ പണിയുള്ള ഭാഗം ഉണ്ടല്ലോ ഗാർഡനിങ്ങിൽ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ആന്തൂറിയം കോർണറാണ്. ആ ഭാഗത്ത് കുറച്ച് സമയമായിട്ട് ഞാനിങ്ങനെ ചെടി നനക്കുന്നല്ലാതെ വേറെ ഒരു മെയിൻ്റനൻസ് ഒന്നും ചെയ്യാറില്ലായിരുന്നു. അതായത് ഡ്രൈ ലീവ്സ് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ വൃത്തിയാക്കുന്ന പോലെയുള്ളൊന്നും ചെയ്യാറില്ലായിരുന്നു. അതിൻ്റെ താഴെ ഇങ്ങനെ ഇലകളൊക്കെ പൊഴിഞ്ഞൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഈ മഴക്കാലമായപ്പോൾ ഒച്ചിൻ്റെ ശല്യം കൂടിയിരുന്നു. നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ ഇത്ര കൂടുതലായിട്ട് എനിക്കിങ്ങനെ തോന്നിയിട്ടില്ല. കാരണം വരുന്ന എല്ലാ പുതിയ ഇലകളും ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ആന്തൂറിയം സീഡ്ലിങ്സ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഫോളിയേജ് ആന്തൂറിയം, വെൽവെറ്റ് ലീഫ് ആന്തൂറിയാണ്. അതിൻ്റെ സീഡ്ലിങ്സിൻ്റെ പുതിയത് വരുന്ന ഇലകളൊക്കെ ഈ ഒച്ചും അതിൻ്റെ കുട്ടികളൊക്കെ കഴിക്കാം. അപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ചോദിച്ചിരുന്നു എന്താണ് ഇതിൻ്റെ എഫക്റ്റീവ് മെഷേഴ്സ് എന്ന്. അപ്പോൾ കുറേ പേര് കുറേ നല്ല ടിപ്സൊക്കെ പറഞ്ഞു. ഉപ്പ് വിതറാനും പിന്നെ അതുപോലെ തന്നെ ഡെറ്റോൾ സ്പ്രേ ചെയ്യാനും, അങ്ങനെ ഇതൊക്കെ രാത്രിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണ്. ഇനി അതിൻ്റെ ഇടയിൽ അവർ ഒളിച്ച് നിൽക്കണ്ടെന്ന് കരുതിയിട്ട് ഞാനിങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ചതാണ്. എനിക്ക് ആന്തൂറിയംസും ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഇലകളും അതിൻ്റെ അത് കളക്ഷൻ കൂട്ടണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഏകദേശം ഒന്ന് ക്ലീൻ ചെയ്ത് അതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെച്ചു. പിന്നെ എൻ്റെ മുന്നൊരു കാര്യം പറയാനുള്ളത്, എനിക്ക് കുറച്ച് സ്കാർഫ്സും പിന്നെ ഷോൾസും ഒക്കെ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. സരിയ ഹിജാബ്സ് ബൈ ഷിലൂസ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജാണ് അയച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ അവരുടെ കയ്യിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് കേട്ടോ ഞാനത് കാണിച്ചത്. അപ്പോൾ ആർക്കെങ്കിലും ഹിജാബ്സും ഷോൾസൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അവരുടെ പേജ് ഒന്ന് കയറി നോക്കാം. ഞാൻ അവരുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള മുജി പോലെയുള്ള ബ്രാൻഡ്സിൻ്റെ ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള ഹിജാബ്സും അവരുടെ കയ്യിൽ അവൈലബിൾ ആണ്. പിന്നെ എനിക്ക് റീപോട്ട് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞതിൽ പ്രധാനപ്പെട്ട ചെടി ഈ മോൺസ്റ്ററ ഡെലീസിയോസയാണ്. എനിക്ക് ചെറുതാകുമ്പോൾ കിട്ടിയ ഒരു തൈയാണ് ഇതിൻ്റെ തൈയാണ്. പക്ഷേ ഇപ്പോൾ അത് ഒരുപാട് വലുതായി. പിന്നെ എനിക്കിപ്പോൾ അത് റീപോട്ട് ചെയ്യാൻ എടുത്തപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ റൂട്ട്സൊക്കെ ഇറങ്ങിപ്പോയി. ഒരുപാട് ഒരു 2-3 മീറ്ററോളം അതിങ്ങനെ ഇറങ്ങിപ്പോയി മണ്ണിലിങ്ങനെ പടർന്ന്, അങ്ങനെയാണ് അത് വളരുന്നതെന്ന്. അപ്പോൾ ഇനി എന്തായാലും ഞാനത് വലിച്ചൂരിയെടുത്തു, ഇനി ഒരു വലിയ പോട്ടിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ തറയിലോ എങ്ങനെയെങ്കിലും വെക്കണം. അപ്പോൾ ഇത് എനിക്ക് കിട്ടുമ്പോൾ ഇങ്ങനെ ഫെനസ്ട്രേറ്റഡ് ലീവ്സ് ഒന്നും അല്ലായിരുന്നു, സാധാരണ ചെറിയ ഒരു ലീവ്സ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ റീപോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊരു വലിയ, ശരിക്കും ഇത്രയും ചെറുത്, ഇത് ചെറിയ ചട്ടികളാണ്, കുറച്ചുകൂടി വലിയത് വേണം, പക്ഷേ എൻ്റെ കയ്യിലില്ല. എന്തായാലും ഞാനിപ്പോൾ പിന്നെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. മൺചട്ടി മാത്രം ഉപയോഗിക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം. പക്ഷേ പലപ്പോഴും ഇത്രയും വലിയ സൈസുള്ളതൊന്നും കിട്ടാറില്ല. ഇത് ഞാനിവിടെ അടുത്തുള്ള ഒരു പോട്ടറി ചെയ്യുന്ന ആളുകളുണ്ട്, അപ്പോൾ അവരുടെ അടുത്തുനിന്ന് പറഞ്ഞ് ചെയ്യിപ്പിച്ചതായിരുന്നു. അപ്പോൾ ഇൻഡോറിൽ വെക്കണമെങ്കിൽ ഇൻഡോറിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യിച്ചത്. അപ്പോൾ ഹോൾസ് ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഞാനത് ഡ്രില്ല് ചെയ്തതാണ്. ഇതിപ്പോൾ പുറത്ത് വെക്കാനുള്ള ചട്ടികളായതുകൊണ്ട് തന്നെ ഇനി കുറച്ച് പോട്ടിംഗ് മിക്സ് ഒക്കെ തയ്യാറാക്കി എടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് പേർലൈറ്റാണ് കേട്ടോ അതിലിടുന്നത്. എയറേഷനൊക്കെ കൂടാൻ വേണ്ടിയിട്ട് പേർലൈറ്റ് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ കുറച്ച് കോമ്പോസ്റ്റും പിന്നെ മണ്ണും ചകിരിച്ചോറും, അങ്ങനെ അറോയിഡ്സിന് വേണ്ടിയിട്ടുള്ളൊരു മിക്സാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ചെറിയൊരു പോട്ടിംഗ് മിക്സ്, അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. പോട്ടിംഗ് മിക്സിൻ്റെ വേറൊരു വീഡിയോ ഞാൻ കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ മോൺസ്റ്റർ നമുക്കൊന്ന് ഈ പോട്ടിൽ നിന്ന് എടുക്കണം. സാധാരണ റീപോട്ട് ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് മൺചട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പല വീഡിയോകളിലും അത് ഒരു ഹാമർ വെച്ചിട്ടൊക്കെ ചട്ടി പൊട്ടിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കത് ആ ചട്ടി പൊട്ടിക്കാൻ തോന്നില്ല. ചെടി പോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൺചട്ടിയും. അപ്പോൾ ഇതൊരു മൺചട്ടിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ചട്ടി പൊട്ടിക്കാതെ അത് കിട്ടുക എടുക്കുക എന്നുള്ളതൊരു ടാസ്ക്കാണ്. കുറേ നേരം ഞാനതിൽ ഇങ്ങനെ ആ സൈഡൊക്കെ ഇങ്ങനെ ഒന്ന് ലൂസ് മണ്ണൊക്കെ ലൂസാക്കാൻ നോക്കിയിട്ട് അവസാനം അതിൽ നിന്നിങ്ങനെ ചെടി ഇങ്ങനെ ഏകദേശം വലിയ ഡാമേജൊന്നും ഇല്ലാതെ വേരൊക്കെ എടുത്തു പോന്നു. അതിൻ്റെ കൂടുതൽ വേരും ഞാൻ നേരത്തെ കാണിച്ചില്ല, പുറത്തായിരുന്നു. ഇതിനകത്ത് ചട്ടിക്കകത്ത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, കുറച്ച് വേരുകൾ മാത്രം. അതായത് ആ ചട്ടി അങ്ങനെ കിടത്തി വെച്ചപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റുന്ന അത്രയും വേരുകളെ ആ ചട്ടിൻ്റെ ഒക്കെ അകത്ത് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ചട്ടി പൊട്ടാതെ എടുത്തു. ഇനി ഇതിനേക്കാൾ കുറച്ചൊരു വലുപ്പമുള്ള ചട്ടി എന്നേ പറയാൻ പറ്റുള്ളൂ. ശരിക്കും ഈ മോൺസ്റ്ററക്ക് ഇതിനേക്കാൾ നല്ല വലിയൊരു പോട്ട് അത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. അത്രയും വലിയൊരു പ്ലാന്റാണ്.
ഇൻഡോറിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും, അത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ ഇതിപ്പോൾ ഞാനിവിടെ പുറത്ത് തന്നെ വെക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എങ്ങനെയായാലും ഞാൻ ഈ ഒരു പോട്ടിലേക്ക് തന്നെ, അത്യാവശ്യം കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത്, ഇതിലും വളരുമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ അതിലേക്ക് വെച്ചിട്ടൊന്ന് ജസ്റ്റ്, എന്നിട്ട് അത് വീഴുന്നുണ്ട്. അപ്പോൾ ഞാനൊരു മുളയുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ് വെച്ചത്. അപ്പോൾ ഞാനീ ഇതിവിടെ വെച്ചപ്പോൾ എൻ്റെ നെഫ്യൂ, എൻ്റെ ബ്രദറിൻ്റെ മോനാണ് ഇത്രയും വലിയ ചെടി ഞാനിവിടെ ഇങ്ങനെ എടുത്തുകൊണ്ട്, അപ്പോൾ അതിൻ്റെ കൗതുകത്തിൽ എൻ്റെ അടുത്തേക്ക് വന്നതാണ്. അങ്ങനെ എന്തായാലും മോൺസ്റ്ററെയും റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. അതിലിങ്ങനെ മണ്ണൊക്കെ നിറച്ച് അത് ഞാൻ റിപ്പോർട്ട് ചെയ്തു. അതൊരു ടാസ്ക് ആയിരുന്നു ശരിക്കും. അത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഉള്ളത് ഒരു ആന്തൂറിയം ക്രിസ്റ്റാലിനമാണ്. ഇതും ഒരു പ്ലാസ്റ്റിക് പോട്ടിലാണ് ഇരിക്കുന്നത്. ഏകദേശം 2 വർഷം കഴിഞ്ഞു ഞാൻ അതിലേക്ക് വെച്ചിട്ട്. അതിന് ശേഷം ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടൊന്നുമില്ല. കാരണം ഇത് എൻ്റെ മദർ പ്ലാന്റാണ്. അതായത് അതിലെപ്പോഴും സീഡ്സൊക്കെ ഞാൻ അതിൽ പൊളിനേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റാണിത്. അപ്പോൾ അധിക സമയത്തും ന്യൂ ലീഫ് വരുമ്പോഴല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ അത് പൊളിനേഷൻ കഴിഞ്ഞിട്ട് അതിൽ സീഡ്സുള്ള സമയത്തൊന്നും പ്ലാന്റിനൊരു ഷോക്ക് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനത് പൊളിനേറ്റ് ചെയ്തിട്ടില്ല. അതിൻ്റെ കൂടെ തന്നെ ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ടാണല്ലോ സാധാരണ ഇങ്ങനെയുള്ള ഫോലിയേജ് ആന്തൂറിയംസ് ഒക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, അത് കട്ട് ചെയ്തിട്ടാണല്ലോ. ഞാനങ്ങനെ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഞാൻ ആന്തൂറിയംസ് അങ്ങനെ ഇതുവരെ പ്രൊപ്പഗേറ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. എനിക്ക് സീഡ്സ് ചെയ്യുന്നതാണ് ഇഷ്ടം. ശരിക്കും കട്ട് ചെയ്ത് എടുക്കുന്നത് സമയം കുറച്ച് മതി, പക്ഷേ എനിക്ക് സീഡ്സ് ആക്കി എടുക്കുന്നതും പിന്നെ അത് കട്ട് ചെയ്യുന്നത് എനിക്കൊരു വിഷമമാണ്. ശരിക്കും അങ്ങനെ വിഷമിക്കട്ടെ, കാര്യം ഒന്നുമില്ല, അത് വളരെ നോർമലാണ്. അങ്ങനെ തന്നെയാണ് എല്ലാവരും ചെയ്യാറുള്ളത്. അങ്ങനെ എന്തായാലും ഞാൻ ഈ ഒരു ക്രിസ്റ്റലൈനും അങ്ങനെ പോട്ട് ചെയ്ത് വെച്ചു. പിന്നെ ഉള്ളത് ഈ ഒരു ആന്തൂറിയം ക്ലാരിനെർവിയോ ആണ്. ക്ലാരിനെർവിയത്തിലും ഈ ചെടിയിലും ഒരുപാട് സീഡ്സ് ഉണ്ടായിരുന്നു. ഈ ക്ലാരിനെർവിയത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സീഡ്സ് ആവാൻ ഒരുപാട് സമയമെടുക്കും. 8 മാസത്തിൽ കൂടുതൽ വേണം സീഡ്സ് റെഡി ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ സീഡ്സ് ഉണ്ടാക്കി എടുത്ത സീഡ്ലിങ്സ് ആണ് കേട്ടോ ഈ 3 എണ്ണം. ബാക്കിയെല്ലാം സോൾഡ് ഔട്ട് ആയിപ്പോയി. അപ്പോൾ അതിനും ഞാൻ നല്ലൊരു പോട്ട്, ഈ ഒരു നേരത്തെ ഹോളിട്ട് വെച്ച പോട്ടാണത്. അപ്പോൾ അത് എടുത്തിട്ട് ഇപ്പോൾ നല്ല ഭംഗിയുള്ളൊരു പോട്ടിൽ, നേരത്തെ അതൊരു ഭംഗിയില്ലാത്തൊരു പ്ലാസ്റ്റിക് പോട്ടിലായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ വേറെ ഒരു പോട്ട് ഇരിക്കുന്നുണ്ട്, ഒരു ക്ലാരിനെർവിയം 2 എണ്ണം ഇരിക്കുന്നുണ്ട്. അതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ ക്ലാരിനെർവിയത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ വേരിന് ഭയങ്കര കട്ടിയുണ്ടാവും. അതായത് മറ്റുള്ള ആന്തൂറിയം പോലെയല്ല, കുറച്ചൊരു കട്ടിയുള്ള നല്ല വേരുകളാണ്. അങ്ങനെ റിപ്പോർട്ടിങ് കഴിഞ്ഞതിന് ശേഷം എല്ലാ ചെടികളും നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നല്ല ജനറസ് ആയിട്ട് തന്നെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. അതിൻ്റെ പുതിയ പോട്ടിംഗ് മിക്സൊക്കെ നന്നായിട്ട് നനയുന്ന തരത്തിൽ നനച്ചു കൊടുത്തു. അപ്പോൾ ഇങ്ങനൊരു സൺഡേ ആയപ്പോൾ ഞാനിങ്ങനെ ഒരു കുറേ നാളായിട്ട് മാറ്റി വെച്ചിരുന്ന പണികളാണ് കേട്ടോ ഇതൊക്കെ. ഞാൻ പറഞ്ഞില്ല ഇതൊന്നും ഫണ്ണല്ലാത്ത, അതായത് വളരെ നമ്മൾ കായികാധ്വാനം വേണ്ടുന്ന പണികളാണ്. നമ്മളിങ്ങനെ ഒരു മൺചട്ടി പൊക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പണി തന്നെയാണ്, കാരണം നല്ല വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനൊരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു ചെറിയ വ്ലോഗാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.